പൊള്ളലേറ്റ വേദനയിലും ചുവടുകൾ പിഴയ്ക്കാതെ നൃത്തം അവതരിപ്പിച്ച കയ്യടി നേടിയിരിക്കുകയാണ് 9-ാം ക്ലാസ്സുകാരി ആഷിമ. എറണാകുളം ജില്ലാ കലോത്സവ വേദിയിലായിരുന്നു മത്സരാർത്ഥിയായ ആഷിമ നീറുന്ന കാലുകളോടെ ഭരതനാട്യം അവതരിപ്പിച്ച എ ഗ്രേഡ് നേടിയത്. പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലെ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലാണ് വേദനിക്കുന്ന കാലുകളുമായി ആഷിമ എത്തിയത്. തിളച്ച വെള്ളം കാലിൽ വീണതിനെ തുടർന്നുള്ള നീറ്റലും വേദനയുമെല്ലാം ഉണ്ടെങ്കിലും ആഷിമയ്ക്ക് ഭരതനാട്യ ചുവടുകൾ പിഴച്ചതേയില്ല. പിറവം സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആഷിമ ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യ മത്സരത്തിന് വേണ്ടിയാണ് ചുവടുവെച്ചത്. ശ്വാസമടക്കി പിടിച്ചായിരുന്നു രക്ഷിതാക്കളും അധ്യാപകരും ആഷിമയുടെ നൃത്തം കണ്ടത്. കടുത്ത വേദനയിലും തളരാതെ നൃത്തം പൂർത്തിയാക്കിയ ആഷിമയ്ക്ക് ലഭിച്ചത് വലിയ കയ്യടി. പക്ഷേ സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോഴേക്കും വേദന സഹിക്കാനാകാതെ അവൾ തളർന്നിരുന്നു. പിറവം സബ് ജില്ലാ തലത്തിൽ മത്സരിച്ചപ്പോൾ പങ്കെടുത്ത 5 ഇനങ്ങളിലും ആഷിമ ഒന്നാമതെത്തിയിരുന്നു. മോഹിനിയാട്ടത്തിന് പങ്കെടുക്കുന്നതിന് മുന്നോടിയായി തിങ്കളാഴ്ച കാലിൽ ചൂട് പിടിപ്പിക്കുന്നതിന് വെള്ളം തിളപ്പിക്കുമ്പോഴായിരുന്നു അബദ്ധത്തിൽ കൈതട്ടി കാലിൽ വീണ് പൊള്ളലേറ്റത്. ഇതോടെ കാൽമുട്ടിലും തുടയിലും പൊള്ളലേറ്റു. എങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ തന്നെ ആഷിമ തീരുമാനിക്കുകയായിരുന്നു. വേദന കടിച്ചമർത്തി നൃത്തം അവതരിപ്പിച്ചൊടുവിൽ എ ഗ്രേഡും കരസ്ഥമാക്കിയാണ് ആഷിമ കലോത്സവ വേദിയിൽ നിന്നും മടങ്ങിയത്. കൈരളി ന്യൂസ്, കൊച്ചി.